ദേവാമൃതം. എല്ലാവർക്കും സാദര പ്രണാമങ്ങൾ. ആത്മാനന്ദത്തിൻ്റെ തലമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. അതായത് 92-ാമത്തെ ശ്ലോകത്തിൽ ആത്മാനന്ദം വാസ്തവത്തിൽ ബാഹ്യമായ വിഷയങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതല്ല. സുഖത്തിന് ഉറവിടം എന്ന് പറയുന്നത് ബാഹ്യമായ വിഷയങ്ങൾ അല്ലേയല്ല, അവനവനിൽ തന്നെയുള്ള ആത്മസത്യമാകും. ആ ആത്മസത്യം പ്രകാശിക്കുമ്പോഴാണ് യഥാർത്ഥ സുഖം അനുഭവ വേദ്യമായി തീരുന്നത്. നാം സാധാരണ സുഖത്തിന് വേണ്ടി ഭൗതികമായ വിഷയങ്ങൾ തോറും അലയുകയാണ്. നമുക്കിഷ്ടപ്പെട്ട പദാർത്ഥങ്ങൾ നേടാൻ സാധിച്ചാൽ സുഖം കിട്ടുമെന്നുള്ള ധാരണയാണ് നമുക്കുള്ളത്. അതിനുവേണ്ടി കണക്കില്ലാതെ പണം ചെലവ് ചെയ്ത് ഭൂസ്വത്തുക്കൾ നേടുന്നു, വലിയ രമ്യ ഹർമ്മ്യങ്ങൾ പടുത്തുയർത്തുന്നു, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ ആഡംബര വസ്തുക്കളൊക്കെ നമ്മൾ നേടുന്നു, കുമിഞ്ഞു കൂട്ടുന്നു. ഭൗതികമായി ആഡംബരഭ്രമത്തോടുകൂടി ഒരു ജീവിതം നയിക്കുന്നു. വാസ്തവത്തിൽ ഈ ഭൗതികമായത് എന്തെല്ലാം നേടിവെച്ചാലും അതുകൊണ്ടൊന്നും സുഖം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. സുഖം യഥാർത്ഥമായി അനുഭവിക്കുന്നത് ആത്മാവിൻ്റെ പ്രകാശമുണ്ടാകുമ്പോൾ മാത്രമാകും. ഞാനൊരു 10 രൂപ മുടക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ആ ടിക്കറ്റിൻ്റെ ഫലം എന്ന് പറയുന്നത് 10 കോടി രൂപയാണ്. ഞാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു. നിശ്ചിത ദിവസം ഫലപ്രഖ്യാപനമുണ്ടായി. ഫലപ്രഖ്യാപനത്തിൽ ആശ്ചര്യകരമായിരിക്കുന്നു, 1-ാം സമ്മാനം എനിക്ക് തന്നെ. മുടക്കു മുതൽ 10 രൂപ, ഫലമാകട്ടെ 10 കോടി രൂപയാണ്. 10 കോടി രൂപ കിട്ടി എന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായ ആനന്ദം അപരിമേയമാണ്. അത് എത്രയേറെ എന്ന് പറഞ്ഞ് അറിയിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങനെ അതീതമായ ഒരാനന്ദാനുഭൂതിയിലാണ് ഞാൻ കഴിഞ്ഞത്. ആ 10 കോടി രൂപ വാങ്ങി ഞാൻ അതുകൊണ്ട് ചെലവ് ചെയ്ത് വലിയ എസ്റ്റേറ്റ് വാങ്ങി, വലിയ കെട്ടിടം പണിതു. ഞാനത് 10 കോടി രൂപ കൊണ്ട് ബിസിനസ് ചെയ്ത് 10,000 കോടി രൂപയാക്കി മാറ്റി. ഈ 10,000 കോടി രൂപയായി മാറിയപ്പോൾ 10 കോടി രൂപ അടിച്ചു എന്ന് കേട്ട നിമിഷത്തിലുള്ള സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ സുഖം ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. ബാഹ്യമായ വിഷയമാണ്, ബാഹ്യമായ പണമാണ് സുഖം തന്നത് എങ്കിൽ അത് 10,000 കോടി രൂപയായി മാറിയപ്പോൾ അപരിമേയമായ സുഖം ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ അതുണ്ടായില്ല. 10 കോടി രൂപ അടിച്ചു എന്ന് കേട്ട നിമിഷത്തിലുള്ള സുഖം 10,000 കോടിയായി മാറിയപ്പോൾ ലഭിച്ചതേയില്ല. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഈ സുഖം വന്നത്? സുഖം വന്നത് 10 കോടി രൂപയിൽ നിന്നല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ സുഖം ആനന്ദാനുഭൂതിയായി ആത്മാവായി പ്രകാശിക്കുകയാണ്. ഇയം ആത്മാ പരാനന്ദ പരപ്രേമാസ്പദം യതഹ. എനിക്ക് ഏറ്റവും പ്രിയമായിരിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനോടാണ്. ആ ആത്മാവ് പ്രകാശ സ്വരൂപമാണ്. 10 കോടി രൂപ അടിച്ചു എന്ന് കേട്ട നിമിഷത്തിൽ ആത്മാവ് പ്രകാശിച്ചു, സുഖമുണ്ടായി. അത് 10,000 കോടി ആയപ്പോൾ, വ്യവഹാരം കൂടിയപ്പോൾ ആത്മാവ് മറയപ്പെട്ടു, ദുഃഖം ദുഃഖം ദുഃഖം. അപ്പോൾ എവിടെയാണോ ആത്മപ്രകാശമുണ്ടായത് അവിടെ സുഖം,
ആത്മാവ് മറയപ്പെട്ടപ്പോൾ ദുഃഖം. ഈ തത്വമാണ് ഗുരുദേവൻ ആത്മോപദേശതകത്തിൻ്റെ 91-92 ശ്ലോകങ്ങളിലായി നമുക്ക് വെളിപ്പെടുത്തുന്നത്. ആത്മാവിലൂടെ മാത്രമേ ആനന്ദാനുഭൂതി അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പരമതത്വം അറിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മംഗളങ്ങൾ നേരുന്നു. നമോ വാഹം. ദേവാമൃതം.